ആലുവയിലാണ് 10ാം ക്ലാസ്സുകാരിയെ പിതാവ് വിഷം കുടിപ്പിച്ചും കമ്പിവടി കൊണ്ട് മർദ്ദിച്ചും കൊലപ്പെടുത്തിയത് എന്ന വാർത്ത വന്നിട്ടുണ്ട്. അത്യാസന്ന നിലയിലായിരുന്നു ഈ പെൺകുട്ടി. 10 ദിവസം ആശുപത്രിയിൽ കിടന്ന് അവസാനമാണ് ഈ കുട്ടി മരിച്ചത്. ആലുവയിലെ കരുമാലൂർ മറിയപ്പടി ഐക്കരക്കുടി വീട്ടിൽ ഫാത്തിമ, ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, ഫാത്തിമയ്ക്ക് 14 വയസ്സാണ്, ഫാത്തിമയാണ് മരിച്ചത്. പിതാവായ അബീസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒക്ടോബർ 29 രാവിലെയാണ് ഈ സംഭവം ഉണ്ടായത്. 14കാരി ആകുമ്പോൾ കൗമാരപ്രായം. ഈ 14 വയസ്സുള്ള പെൺകുട്ടി ആ കുട്ടിയുടെ മതത്തിൽ പെടാത്ത അന്യമതസ്ഥനായ ഒരു ആൺകുട്ടിയെ പ്രണയിച്ചു എന്ന കാരണം പറഞ്ഞാണ് ഈ പിതാവ് ഈ കുട്ടിയെ കമ്പിവടി കൊണ്ട് അടിക്കുകയും വിഷം നിർബന്ധപൂർവ്വം, ഞാൻ മനസ്സിലാക്കുന്നത് കീടനാശിനി, കളനാശിനിയാണ്, കളനാശിനി നിർബന്ധപൂർവ്വം വായിൽ ഒഴിച്ചു കൊടുത്ത് അതിനെ കൊണ്ട് കുടിപ്പിച്ച് അതിനെ കൊല ചെയ്യുകയും ചെയ്തത്. ഈ കൗമാരപ്രായത്തിലൊക്കെ ആളുകൾ പ്രണയിക്കുക അല്ലെങ്കിൽ അത്തരം റിലേഷൻസിലൊക്കെ ഏർപ്പെടുക എന്നുള്ളത് വളരെ സ്വാഭാവികമാണ്. അത് പ്രായം ഇങ്ങനെ ചേഞ്ച് ചെയ്ത് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാറ്റമാണ്. അപ്പോൾ ഈ കൗമാരക്കാരിയായ ഈ പെൺകുട്ടി മറ്റൊരാളെ പ്രണയിച്ചു എന്ന് പറയുന്നത്, ഒരു പക്ഷേ ഈ ഒരു പ്രണയത്തിന് ചിലപ്പോൾ ഒരാഴ്ചയുടെയോ അല്ലെങ്കിൽ 2 മാസത്തിൻ്റെയോ കൂടിപ്പോയാൽ 1 വർഷത്തിൻ്റെയോ ഒക്കെ ദൈർഘ്യത്തിൽ ഒരു പക്ഷേ ഈ പ്രണയം ഈ കുട്ടികൾ ഒരു പക്ഷേ അവസാനിപ്പിച്ചേക്കാം. കാരണം കുറച്ചുകൂടെ അല്ലേ, ശരിക്കും ഈ പറഞ്ഞ പോലെ സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റൽ സ്റ്റേജസ് എന്നാണ് പറയുക. അതായത് 0 to 6 years കുഞ്ഞുങ്ങൾ ലേണിംഗ് തോട്ട്, ലേണിംഗ് പ്രോസസ്സ്, അതിൻ്റെ അതൊക്കെ നടക്കുന്ന പ്രായമാണ് 0 to 6 years. അതായത് ഗർഭത്തിലിരിക്കുന്ന സമയം, കൺസീവ് ചെയ്യുന്ന സമയം തൊട്ട് 6 വയസ്സ് വരെയുള്ള ഒരു സമയം. അത് എല്ലാ രാജ്യങ്ങളിലും ഒരുപോലെ അല്ല ഈ കണക്ക് പറയുക, സ്ഥലങ്ങൾക്കൊക്കെ വ്യത്യാസങ്ങളുണ്ട്. എങ്കിലും ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് ഏറ്റവും അംഗീകരിക്കപ്പെട്ട, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏറ്റവും അംഗീകരിക്കപ്പെട്ടുള്ള 2 ആൾക്കാരൊന്ന് സിഗ്മണ്ട് ഫ്രോയിഡും 2 എറിക് എറിക്സണുമാണ്. ഇവർ രണ്ടുപേരുമാണ് ഈ സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ്, ഈ ഡെവലപ്മെൻറ്റൽ സ്റ്റേജസിനെ പറ്റി കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതിലൊക്കെ പിന്നീട് ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും, കാലഘട്ടത്തിനനുസരിച്ച് ഇതിലൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും, ഈ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് കുട്ടികളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. എല്ലാ മനുഷ്യരും കടന്നു പോകുന്നിട്ടുള്ള ഒന്നാണ്. ഈ ബുദ്ധിക്ക് കുറവുള്ള മനുഷ്യരോ അല്ലെങ്കിൽ ഇത്തിരി അബ്നോർമൽ ആയിട്ടുള്ള ആൾക്കാരോ ഉള്ള അവരുടെ കാര്യമല്ല ഞാനീ പറയുന്നത്. വളരെ സാധാരണമായി നമ്മുടെ ശാരീരിക മാനസിക ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള കോശങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും കൃത്യമായി നടന്നുപോയിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പം എന്ന് പറയുന്നത് പോലെ 13 എന്ന് പറയുന്നത് 13 വയസ്സ് തൊട്ട് 19 വയസ്സ് വരെയുള്ള സമയം, 13 to 19, ഇതിനെയാണ് ടീനേജ് എന്ന് പറയുന്നത്. ഈ പ്രായത്തിലാണ് കുട്ടികൾക്ക്, പെൺകുട്ടികൾക്ക് മുഖക്കുരു വരിക, ആൺകുട്ടികൾക്ക് മീശകൾ ഇറുക്കുക, ഓപ്പോസിറ്റ് ജെൻഡറിൽപ്പെട്ട ആൾക്കാരോട് അട്രാക്ഷൻ തോന്നുക എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ സ്വാഭാവികമാണ്, ഇതൊക്കെ ഉണ്ടാകേണ്ടതാണ്. ഇതൊന്നും ഉണ്ടായില്ലെങ്കിൽ പ്രശ്നമാണ്. നിങ്ങളൊരു ഡോക്ടറെ കൊണ്ട് കാണിക്കണം. കാര്യം നിങ്ങളുടെ കുട്ടിക്ക് ആരോടും പ്രണയം തോന്നുന്നില്ല, അത് ആണിനാണെങ്കിലും പെണ്ണിനാണെങ്കിലും. ഈ 19 വയസ്സായിട്ടും ആരോടും പ്രണയം ഒന്നും തോന്നുന്നില്ല, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സെക്സിനോട് അട്രാക്ഷൻ ഒന്നും തോന്നുന്നില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുട്ടിയെ കൊണ്ട് ഡോക്ടറെ കാണിക്കണം എന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ പറയുക. ഓരോ കുട്ടികൾക്കും ഉണ്ടല്ലോ. അതായത് കുട്ടികൾ വളരെ കുഞ്ഞായിരിക്കുന്ന കുട്ടികൾ പേപ്പറൊക്കെ വലിച്ചുകീറി കളഞ്ഞില്ലെങ്കിൽ അവർക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അവർക്ക് ഇതിനോടൊന്നും, അവർക്ക് ഈ സമൂഹത്തിന്റെ മാറ്റങ്ങളോട് പ്രതികരിക്കാൻ അവരുടെ റെസ്പോൺസ് കുറഞ്ഞു പോകുന്നു. അപ്പോൾ അവർക്ക് എന്തോ പ്രശ്നമുണ്ട് എന്നുള്ളതാണ്. IQ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. അത് തന്നെയാണ് പ്രണയവും, അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഈ 13 വയസ്സ് തൊട്ട് 19 വയസ്സ് വരെയുള്ള കാലത്ത് ടീനേജിൽ പ്രേമിച്ച ആൾക്കാരെയൊക്കെ കല്യാണം കഴിച്ചവർ ലോകത്ത് വളരെ കുറവാണ്. അതെ അതെ, വളരെ വളരെ ചുരുക്കമാണ്. എത്ര നാളിത് നീണ്ടു നിൽക്കുമെന്നുള്ളതാണ്. ഈ ടീനേജ് ലവ് എന്ന് പറയുന്നത് എത്ര വർഷങ്ങൾ നീണ്ടു നിൽക്കും? വളരെയധികം വർഷങ്ങൾ നീണ്ടു നിന്ന് വിവാഹത്തിലേക്കെത്തി ജീവിതാവസാനം വരെയും അങ്ങനെ ജീവിച്ചവരുണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്. എങ്കിലും ഇപ്പോഴത്തെ കാലത്ത് അച്ഛന്മാർ, അമ്മമാരുടെ കാര്യത്തിൽ എനിക്കൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. അച്ഛന്മാർ പൊതുവെ മക്കളോട്, അത് ആൺകുട്ടികളോടാണെങ്കിലും പെൺകുട്ടികളോടാണെങ്കിലും, വലിയൊരു റാപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാര്യം ഈ പറഞ്ഞ പോലെ എനിക്ക് എൻ്റെ അച്ഛനെ കെട്ടിപ്പിടിക്കാനുള്ള ധൈര്യം ഒന്നുമില്ല, ഇന്നുമില്ല. പക്ഷെ എൻ്റെ മകന് എന്നെ എപ്പോഴും കെട്ടിപ്പിടിക്കാനുള്ള ധൈര്യമുണ്ട്. അവൻ എന്തോ എന്നോട് പറയാനുള്ള ധൈര്യമുണ്ട്. അച്ഛനാ ചെയ്യുന്നത് അത്ര ശരിയല്ല കേട്ടോ എന്ന് പറയാനുള്ള ധൈര്യമുണ്ട്. ഇനിയിപ്പോൾ അവൻ്റെ അടുത്ത് മോനേടാ നിന്റെ ലൈൻ ആരടാ എന്ന് ചോദിക്കുന്നുള്ള, അല്ല ചാ അങ്ങനെയൊന്നും ഇല്ല ചാ, കുറച്ചുകൂടെ ഫ്രണ്ട്ലിയാണ്, കമ്പനിയാണ്. ഇനിയിപ്പം മറ്റേ നമുക്കറിയാവുന്ന ചില പേരുകളുണ്ടെങ്കിൽ, ആ ഇന്ന പെൺകുച്ച അതിഥിയായി നിന്റെ ലൈനല്ലേ, അല്ലല്ല അത് എൻ്റെ ലൈനല്ല, അത് മറ്റേ ആളുടെ ലൈനാണ്. സോ ഇങ്ങനെയൊക്കെ പറയാനുള്ള ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് അച്ഛൻ മകൻ ബന്ധം വളർന്നു കഴിഞ്ഞു. ഇപ്പോൾ കുട്ടികൾക്ക് എന്തും പറയാം. അത് പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും കുറച്ചും കൂടെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, കുറച്ചും കൂടെ സോഷ്യൽ താല്പര്യങ്ങളുള്ള അച്ഛന്മാർ മക്കളോട്, പെൺമക്കളോട് ചോദിക്കാറുണ്ട്, ആരാടി നിന്റെ ലൈൻ, ആരാടി, ആരുടെ പറയാൻ ഞാൻ പോണ്ടേ, വല്ലതും പഠിക്കുന്നവരൊക്കെ ആണോടി, കൊള്ളാവുന്ന കുടുംബത്തിലൊക്കെ ആണോടി എന്നൊക്കെ ചോദിക്കുന്ന അങ്ങനെ എത്രയോ Kudumangaria, Atteravuru, Valada Purokamanatmakamaya, culture part, Kudumpatrichum, Valana Vandirikana, Ratana, teenage Luripenguti, Urupayunima, Pranatla, and the contributor Achan. Other than Alpatimu, the Vaisal Rachan and Alagan, Alpagana, Yuvavan, Yala, either school and put each other, Yala in the Ratharangal and put each other, Tantakla, Yala in the Rathalan Kudumbam, Munu to Kundupoeda, either Rathalani Valarnada, Yendoke, Purokamana culture part of La Samuham, Chodikina, Kudumbatodum, Language Soevum, Chodikin Chodimana, either Durabimana, Kola, Alpatimu Vaisolachan, Patinale Vaisolu, Magale, Engana Tonu, and the Namaka, or Tedikit, Chodika, Pakshe, Ye the Taratarola Manasiga, Vyavaramana, Ayaldu Nadanada, Ayal Endani Samuhate Pitikanda, Ayal Matamano, Logatletum, Meladaita Ganda, Endokeola, Chodinglana, Abashikina, and Yoke Anangil, Indum, Namada Vidya Piasa Sampradayatana, Manishane, Manishan and the Laki Perivalicana, Swathinicano, Kardinitilla, and Satin Gudangalangi. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.